തലമൻ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് തിയേറ്ററിൽ നിന്ന് കിട്ടും. എങ്ങനെയാണ് തിയേറ്ററിൽ പോയപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഒരു കേട്ടോ? ഇപ്പൊ ഈ പറഞ്ഞ റെസ്പോൺസ് ഇല്ലേ, ഭയങ്കര ഹിറ്റായിട്ട് ഭയങ്കര റെസ്പോൺസ്, അത് കേട്ടിട്ട് കുറെ നന്നായി. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ തിയേറ്റേഴ്സിൽ നേരത്തെ നമ്മള് പി വി ആർന്ന് ആണ് വരുന്നത്, അവിടുന്ന് ഷോ കഴിഞ്ഞ് നേരെ കയറി ചെന്ന് ആ ആവേശവും സന്തോഷവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റി. അത് ഒരു അല്ലെ, ഒരു സിനിമ റിലീസായിട്ട് ഫസ്റ്റ് ഡേ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് അനുഭവിക്കുന്നു ഒരുപാട് സന്തോഷത്തോടു കൂടി. ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒന്ന് കിട്ടുന്ന രീതിയിൽ ജിസ് ആസിഫ് അലി ഒരു കോംബോ എനിക്കും എപ്പോഴും ഹിറ്റ് കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതിൽ പുതുമയൊന്നുമില്ല, എന്നാലും ഒരു ഹിറ്റായതിന് എങ്ങനെയുണ്ട് റെസ്പോൺസ് കേട്ടത്? ഭയങ്കര സന്തോഷമാണ്. നമ്മള് ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്നത്. ഈ സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോ നമ്മളുടെ ആഗ്രഹം ഈ കേൾക്കുന്ന തന്നെയാണ്. എല്ലാവരും സിനിമ കണ്ടവരും റിവ്യൂ പറയുന്നവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നവരൊക്കെ നല്ലത് 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 പറയുന്ന നല്ല ശേഷം നല്ല സിനിമ കണ്ടു എന്ന് പറയുമ്പോൾ 2024 പ്രത്യേകതയുള്ള വർഷമാണ്. ഒരുപാട് നല്ല സിനിമകൾ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളായിട്ട് പേര് ഇതാക്കിയില്ല എന്നുള്ള സന്തോഷം, അതാണ് ഏറ്റവും ആദ്യത്തെ സന്തോഷം അതാണ്. പിന്നെ ഓഫ് കോഴ്സ് ബിജുവേട്ടൻ ആസിഫ് അലി കോമ്പിനേഷനിൽ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് ബിജുവേട്ടൻ. അപ്പോൾ ബിജുവേട്ടൻ ഞങ്ങളുടെ ടീമിലേക്ക് ബിജുവേട്ടൻ കൂടെ ജോയിൻഡ് ആയി, അതാണ് മറ്റൊരു സന്തോഷം. മഴ നമുക്കൊരു വെല്ലുവിളിയാണോ? അല്ലല്ല, മഴ എന്താ ഇതൊരു വെല്ലുവിളിയല്ല. റിലീസിന്റെ ഫസ്റ്റ് ഷോ വരെ അതൊരു വെല്ലുവിളി ആയിരുന്നു, പക്ഷേ ഇനി അതൊരു വെല്ലുവിളി ആയിരിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞവരെ എന്താ പറയുക, ഇതിൻ്റെ ഒക്കെ അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒട്ടും വെല്ലുവിളി അല്ലാതാവട്ടെ, ഭയങ്കര ഹാപ്പിയാണ്. ഇസ്മോൻ്റെ പുറത്ത് ഞാൻ ആദ്യമായിട്ടാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. അപ്പം പല പടങ്ങളും ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, വളരെ അടുത്ത് പരിചയമാണ്, എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല വിളിക്കുന്നില്ല എന്ന്. പക്ഷെ ആ കേടുതിൽ തീർന്നു, ഗംഭീര റോള് തന്നു, നല്ലൊരു വേഷം തന്നു. സിനിമ എല്ലാവരോട് ചേർന്ന് അഭിനയിക്കാനും നല്ല പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റി സന്തോഷം. നിങ്ങളെ പുകഴ്ത്തി പറയണം. ഞാനും ഈ സിനിമയുടെ ഒരു ചെറിയ പാർട്ടാണ്, അതിലും ഒത്തിരി സന്തോഷം. കാരണം ഈ പറഞ്ഞതുപോലെ ജിസേട്ടനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ മൂവിയിൽ പോകണമെന്ന്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിനോടൊപ്പവും അതിൻ്റെ കൂടെ തന്നെ ഇത്രയും വലിയൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി, ഇത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സോ എന്തായാലും ഇന്ന് കുറേ ആൾക്കാർ മൂവി കണ്ടുകാണും, അവരെല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള വരും ദിവസങ്ങളിൽ എല്ലാവരും മൂവി കാണട്ടെ. നിങ്ങളുടെ കയ്യിലാണ് സപ്പോർട്ട് തരിക, സ്നേഹം തരിക. വിജയം എനിക്ക് ഏതെങ്കിലും മതിയോ? ഇതോ അല്ല, പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയൊരു തിരുത്ത് വരുത്തണം എന്ന് എനിക്ക് തോന്നുന്നത്, ചെറിയൊരു പാർട്ട് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ആരും ഇതിനകത്തൊരു ചെറിയ പാർട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല. എല്ലാവരും ഒരാളെ പോലും കളയാൻ പറ്റത്തില്ല, എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ചെറിയൊരു സ്പേസ് ആണെങ്കിൽ എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അവരെ ഒരാളെ ഇങ്ങനെ കറിവേപ്പിലെ പോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കഥ മുന്നോട്ട് പോകത്തേ ഇല്ല, അതുപോലെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഈക്വലി എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമ. തലവൻ സിനിമയ്ക്കകത്തുള്ള എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സന്തോഷം. എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്താ പറയുന്നത്, എന്റെയൊക്കെ കേസിലെടുക്കുകയാണെങ്കിൽ മരുഭൂമിയിൽ പെയ്ത ഒരു നല്ല സിനിമയുടെ ഒരു നല്ലൊരു ക്രൂവിൻ്റെ കൂടെ പാർട്ടായിട്ട് ഒരു നല്ല സിനിമ, നമ്മള് എന്താ മനസ്സിൽ നിന്ന് സന്തോഷത്തോടെ ആ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുകയെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സന്തോഷം മൊമെന്റിലാണുള്ളത്. അതിപ്പോ എൻജോയ് ചെയ്യാണ്, ഇതുപോലെ തിയേറ്ററിലൊക്കെ വിസിറ്റ് ചെയ്ത് ആളുകളെയൊക്കെ നേരിട്ട് കണ്ട് സന്തോഷിക്കുകയാണ്. അപ്പം എല്ലാവരും പടം കാണുക, അത്രയും പറയാനുണ്ട്. നിരഞ്ജിത് ശേഖർ, താങ്ക് യു. ഈ തുടക്കക്കാരെന്നുള്ള ലെവൽ, തുടക്കക്കാരെന്നുള്ള ലെവലില് ശരിക്കും പറഞ്ഞ ജിസ്മോൻചാൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് ആസിക്കരുടെ കൂടെയും ബിജാൻ്റെ കൂടെയും അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ ഇത് ഹിറ്റ് അടിച്ചു, അത് അതൊരു ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഭയങ്കര സന്തോഷം, അതുതന്നെയാണ് ക്ലൗഡ് 9, അതാണ് സത്യം പറഞ്ഞത്.
ഇതൊരു ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ ത്രില്ലർ സിനിമയാണ്, അതുപോലെ തന്നെ ഇതിപ്പോ വലിയൊരു മൗത്ത് പബ്ലിസിറ്റിയിലേക്ക് കയറിയിട്ടുണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ത്രില്ലർ എലമെൻറ്റ് മിസ്സാവാനുള്ള സാധ്യതകൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലാണ്. അപ്പോൾ ഈ സിനിമയുടെ എല്ലാ 100% ആസ്വദിച്ച് കാണാവുന്നത് എത്രയും വേഗം കാണുക എന്നുള്ളപ്പോഴാണ്. അപ്പോൾ അത് എത്രയും വേഗം തിയേറ്ററിൽ വരിക, സ്പോയിലേഴ്സ് കേൾക്കാതിരിക്കുക, കൂടുതൽ പോസ്റ്റുകൾ വായിക്കുക, നല്ല പോസ്റ്റുകളൊക്കെ വായിച്ചു ഞങ്ങളൊക്കെ പറ്റി എഴുതുന്നതൊക്കെ വായിക്കുക, അത് ഷെയർ ചെയ്യുക, ബാക്കി സിനിമയുടെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുന്നേ തന്നെ വന്ന് കാണുക. ഉറപ്പല്ലേ, എല്ലാവരും സുഹൃത്തുക്കളല്ലേ. നമ്മളെപ്പോഴും എല്ലാ സിനിമയും ചെയ്യുമ്പോൾ ഈ സിനിമയും ഹിറ്റാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ചെയ്യുന്നത്. അത് ചിലയിൽ സംഭവിക്കും. അപ്പോൾ അത് എല്ലാവരുടെയും എല്ലാ കൂട്ടുകെട്ടുകളിലും ഈ മാജിക്കൽ സംഭവിക്കും. സ്ക്രിപ്റ്റിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. ആൾക്കാർക്ക് ഇപ്പോൾ ഈ സിനിമ തന്നെ അങ്ങനെ ഈ പാറ്റേൺ തന്നെ ചെയ്യണമെന്നില്ലല്ലോ, സിനിമ എൻഗേജ്ഡ് ആയാൽ മതിയല്ലോ. അപ്പോൾ അതിൽ എൻഗേജ്ഡ് ആവുന്ന ഒരു സിനിമ ചെയ്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്കിനി നേരെ തിയേറ്ററിൽ കയറി അവിടെ നിന്ന് ലൈവായിട്ടുള്ള റിയാക്ഷൻസ് കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.